ഉത്തരേന്ത്യയിലും ഒരുപോലെ ആരാധകരുള്ള നടിയാണ് ഭാവന. മലയാളത്തിലൂടെയാണ് സിനിമാ ലോകത്ത് എത്തിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം കണ്ടെത്തി. മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നടിയാണ് ഭാവന. നിരവധി ഭാഷകളിൽ അഭിനയിച്ച താരം മലയാളത്തിലെ ഒട്ടനവധി ത്രില്ലർ ചിത്രങ്ങളിലും വേഷമിട്ടു. കിട്ടുന്ന കഥാപാത്രങ്ങളിൽ ഗംഭീര പ്രകടനം തന്നെയാണ് താരം കാഴ്ചവെച്ചത്. ഇതിനാൽ തന്നെ ഭാവനയ്ക്ക് മലയാളത്തിൽ നിരവധി അവസരങ്ങൾ ലഭിച്ചു. നടിയായും സഹനടിയായും ഒക്കെയുള്ള തന്റെ അഭിനയത്തിനും ആരാധകർ ഏറെയാണ്. മറ്റു ഭാഷകളിലേക്ക് ചേക്കേറിയപ്പോഴും മലയാള സിനിമയിൽ ഭാവനയ്ക്ക് വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു നാളുകളായി മലയാളത്തിൽ അത്രയധികം സജീവമല്ല ഭാവന. 2017 പുറത്തിറങ്ങിയ ആദം ജോണിലാണ് നടി ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്. പൃഥ്വിരാജ് ആയിരുന്നു നായകൻ. ഇപ്പോൾ കന്നഡ സിനിമയിലാണ് സജീവം. തമിഴ് ചിത്രം 96 കന്നഡ പതിപ്പിൽ ഭാവനയാണ് അഭിനയിച്ചത്. മലയാള സിനിമയിലെ ഭാവനയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആസിഫ് അലി. ഇരുവരുടെയും സൗഹൃദം ഇടയ്ക്ക് വാർത്തയാകാറുണ്ട്. സിനിമയിലെ അടുത്ത സുഹൃത്തുക്കൾ ആരെല്ലാമാണെന്ന് ചോദിച്ചാൽ ആസിഫ് പറയുന്ന പേരിൽ ആദ്യത്തേത് ഭാവനയായിരിക്കും. അത്രത്തോളം സൗഹൃദം നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ച ഇരുവർക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ ഭാവനയ്ക്കൊപ്പമുള്ള ഒരു ലൊക്കേഷൻ അനുഭവം പങ്കുവെച്ച ആസിഫ് അലിയുടെ പഴയ വീഡിയോ വൈറലാകുന്നു. ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ അവിടെ കൂടി നിന്ന് ചിലർ ഭാവനയോട് വളരെ മോശമായി പെരുമാറിയപ്പോൾ സഹികെട്ട് ആസിഫ് അലി അവരെ തല്ലിയിരുന്നു. ആ സംഭവമാണ് പൂർണിമയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ വർഷങ്ങൾക്ക് മുൻപ് ആസിഫ് അലി പങ്കുവച്ചത്. എന്റെ വളരെ അടുത്ത സുഹൃത്തായ ഭാവനയോട് ഒരു കൂട്ടം യുവാക്കൾ ആസിഫിനൊപ്പം അഭിനയിച്ചു കൊണ്ടിരിക്കവേ മോശമായി പെരുമാറി. ആ സംഭവം കണ്ട് 1, 2, 3 എന്ന് എണ്ണി തീരും മുൻപേ ആസിഫ് അവിടെ പോയി അവരെ കൈകാര്യം ചെയ്തു. ഭാവനയ്ക്ക് വേണ്ടി ആസിഫ് നിന്നുവെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷവും അഭിമാനവും തോന്നിയെന്ന് പൂർണിമ ഇന്ദ്രജ് പറഞ്ഞ ശേഷമാണ് സംഭവത്തെക്കുറിച്ച് ആസിഫ് അലി വിവരിച്ചത്. ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ അവർ സംസാരിച്ചു. 1-2 പ്രാവശ്യം അവരോട് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന്. ഞാൻ മാത്രമല്ല ഷൂട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർ വരെ ആ യുവാക്കളെ വാൺ ചെയ്തിരുന്നു. അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. വളരെ മോശമായി ചീപ്പായിട്ടാണ് അവർ ഭാവനയെക്കുറിച്ച് സംസാരിച്ചത്. 2 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. പിന്നെ ഞാൻ അടിച്ചു. എന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ വളരെ സാധാരണക്കാരനാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യവും സങ്കടവും വരും. അവർ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തപ്പോഴാണ് എന്റെ കയ്യിൽ നിന്നും പോയി. അവന്റെ കിളി പോയി, ആസിഫ് അലി പറഞ്ഞു. ഭാവനയുടെ വിഷമഘട്ടങ്ങളിലടക്കം നടിക്ക് വേണ്ടി സംസാരിക്കാൻ കരിയർ പോലും നോക്കാതെ മുന്നിൽ നിന്ന നടൻ കൂടിയാണ് ആസിഫ് അലി. ഹണിബി അടക്കമുള്ള സിനിമകളിലെ ആസിഫ് അലി ഭാവന കോംബോയ്ക്ക് നിരവധി ആരാധകരുണ്ട്. അതേസമയം 5 വർഷത്തിനുശേഷം മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിക്കുകയാണ് ഭാവന. അടുത്തിടെ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചും താരം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇന്ന് എനിക്കറിയാം സൈബർ ബുള്ളിംഗ് ഒരു പ്രൊഫഷൻ ആണെന്ന്. ചില ആളുകൾ വാടകയ്ക്കെടുത്തോ കൂലി കൊടുത്തോ എഴുതിപ്പിക്കുകയാണ്, ഇയാളെ നിങ്ങൾ അറ്റാക്ക് ചെയ്യണം, ഈ സിനിമയെ നിങ്ങൾ ആക്രമിക്കണം, ഇങ്ങനെ ചില വിഷയങ്ങളിൽ നിലപാടുകൾ, ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പടച്ചുവിടണം എന്നെല്ലാം ചട്ടം കെട്ടി പണം നൽകി ആളുകളെ ഇറക്കി വിടുകയാണ്. ഒരുപാട് നാളത്തെ നിശബ്ദതയ്ക്കൊടുവിൽ ഒരു മാസികയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ മനസ്സ് തുറക്കുകയായിരുന്നു ഭാവന. പ്രതിസന്ധി ഘട്ടത്തിൽ കുഞ്ഞു വാക്ക് പറഞ്ഞവരെയും ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നവരെയും അഭിമുഖത്തിൽ തുറന്നു കാട്ടുന്നുണ്ട്. മുനവെച്ച് നോവിച്ച വാക്കും നോക്കും ഭാവന മറന്നിട്ടില്ല. ഓഫറുകൾ ഉണ്ടായിട്ടും മലയാളത്തിൽ നിന്ന് ഭാവന മാറി നിൽക്കുകയായിരുന്നു. മലയാള സിനിമയിലേക്കുള്ള മടങ്ങിവരവ് മനസമാധാനം നഷ്ടപ്പെടുമെന്ന് തോന്നിയ നാളുകൾ അവർ ഓർത്തെടുക്കുകയാണ്. എന്നും കരുത്തായി താങ്ങി നിർത്തിയ സൗഹൃദങ്ങളും ഒരുപാട് കാലത്തെ ആലോചനകളുമാണ് തന്നെ തിരികെ എത്തിച്ചതെന്നാണ് ഭാവന പറഞ്ഞത്. എന്നെ ഒരു പരിചയവും ഇല്ലാത്തവർ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് തോന്നും. ഞാൻ ആരുടെയും വീട്ടിൽ പോയി പ്രശ്നമുണ്ടാക്കിയില്ല. അഭിനയിച്ച വേഷങ്ങളിലൂടെ മാത്രം എന്നെ അറിയുന്നവരാണ് ഇങ്ങനെ വേട്ടയാടുന്നതെന്നും താരം പറഞ്ഞിരുന്നു.